हाय फ्रेंड्स, वेलकम टू ईसी स्टडी. गांधी जयंती दिन क्विस्सुमായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ക്വിസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് എന്ത്? മനു. ഗാന്ധിജി മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 79. മരണ ദിവസം ഗാന്ധിജി ഏറ്റവും ഒടുവിൽ കണ്ടുമുട്ടിയ ദേശീയ നേതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം? 1915 ജനുവരി 9. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. എത്ര അനുയായികളാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചത്? 78. ഗാന്ധിജി കേരളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 5. ഗാന്ധി സമാധാന പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം? 1995. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? 5. കേരള സന്ദർശനം. ഗാന്ധിജി അവസാനമായി കേരളത്തിലേക്ക് വന്ന വർഷം? 1937. ഗാന്ധിജി എത്ര വയസ്സിലാണ് വിവാഹിതനായത്? 14. ദക്ഷിണാഫ്രിക്കയിലെ ഏത് സ്റ്റേഷനിൽ വെച്ചാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയത്? പീസ് മാരിസ് ബർഗ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. അത് എൻ്റെ അമ്മയാണെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഭഗവത്ഗീത. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? 1936 നവംബർ 12. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? സി രാജഗോപാലാചാരി. ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ പത്രം? നവജീവൻ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാര്? വള്ളത്തോൾ നാരായണമേനോൻ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജോർജ് ഇരുമ്പയം. ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ രചിച്ചത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 30. ബാല്യകാലത്ത് കേട്ടെഴുത്ത് നടത്തിയപ്പോൾ ഗാന്ധിജി തെറ്റിച്ച വാക്ക് ഏതായിരുന്നു? കെറ്റിൽ. ഗാന്ധിജിയുടെ എത്രാമത്തെ വാർഷികമാണ് 2019 ആചരിച്ചത്? 150. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആര്? ജി പി പിള്ള. ഗാന്ധിജിയുടെ സമാധിസ്ഥലം എവിടെ? ഡൽഹിയിലെ രാജ്ഘട്ട്. അപര ഗാന്ധിമാരെ കുറിച്ചിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൂടി കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സാധാരണ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.